എല്ലാവരും കണ്ടോണ എന്റെ ശിഷ്യന്റെ പുതിയ ഐറ്റം. ഹായ് ഓൾ, ദിസ് ഈസ് കോക്ക്. രണ്ട് കാര്യങ്ങൾക്കായിട്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്ന്, മൊത്തത്തിലുള്ള നിയന്ത്രണം. രണ്ട്, നിങ്ങളെ നേർവഴിക്ക് നയിക്കുക. ഇത് രണ്ടും ഞാൻ ചെയ്യും. ഫാദർ ദ കോ ഡയറക്ടർ ജിയോ ബേബി, നീ വിട്ടു, ഇത് എനിക്കുള്ള പണിയാ. ഈ സിനിമ ഇത്രയും പറയുമ്പോ എല്ലാം പറയണല്ലോ. മായ ആളുകള് ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ ആളുകള് ശ്രദ്ധിക്കപ്പെടുന്നുണ്ടെങ്കിൽ കാരണം ഇതൊരു സൂപ്പർ സ്റ്റാർ ചെയ്യുന്നു, അല്ലെങ്കിൽ വലിയൊരു ഒരു മലയാളത്തിലെ മഹാനടൻ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ മെറിറ്റും ഡീമെറിറ്റും എന്ന് പറയുന്നത് മമ്മൂട്ടി തന്നെയാണ്. ഡൊമെന്നെ, നമ്മുടെ ഇതിലെ കാശിന് പറ്റുകൾക്കൊക്കെ നല്ല വിലയുണ്ട്, നമുക്ക് മാത്രം ഒരു വിലയില്ല. ആഴമില്ല സിനിമയ്ക്ക് ആഴെന്ന് പറഞ്ഞ സാധനം അടിപൊളി. വളരെ ഉപരിപ്ലവമായിട്ട് ഈ ഒരു വിഷയം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇതിന് സമാധാനം പറയിപ്പിക്കാതെ ഗംഗാറിനോട് പോവില്ല. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. അല്ലാതെ ഒരു ഒരു എൽ ജി ബി ടി ക്യു വിഷയം സംസാരിക്കാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ ഗെയിന്റെ പൊളിറ്റിക്സ് സംസാരിക്കാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ സൊസൈറ്റി അതിനെ അവെയർ ചെയ്യാൻ വേണ്ടിട്ട് ഒട്ടനേകം പേരുടെ ചോരയിലും കണ്ണീരിലും വിയർപ്പിലും കെട്ടിപ്പടുത്തതാണടാ സിനിമ. അത് കാണാൻ ആരും വരും? കുത്തിയിരുന്ന് ഒരു സാധനം എഴുതി ഉണ്ടാക്കി ഇങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്ത് അതിനെ കുളമാക്കേണ്ടിയിരുന്നില്ല. ഉത്തരം പറഞ്ഞെടുത്തോട്ടാ. ഇവനൊക്കെ എന്ത് നഷ്ടപ്പെടാൻ? കാട്ടിലെ മരം തേലടാന വലിയടാ വലിയ. ഇത്രയും വലിയ വലിയ വേഷങ്ങൾ ചെയ്ത, കോംപ്ലിക്കേറ്റഡായ വേഷങ്ങൾ ചെയ്ത മമ്മൂക്കയ്ക്ക് ഇതിനൊന്നും ചെയ്യല്ല. നിന്നോട് ആര് പറഞ്ഞു ഈ വിട്ടിത്തം? ഇത് പറയാൻ ഒരു ഇന്ത്യൻ പൗരന് അവകാശമുള്ള പട്ടിപ്പന്നികളായി ഫുള്ള് ഒരു കുറ്റബോധം, അല്ലെങ്കിൽ കണ്ണും താഴ്ത്തി. മമ്മൂട്ടി നിലത്ത് നോക്കി നിൽക്കുന്ന ഒരു ആ ഒരു സംഭവമാണ് പുള്ളി അദ്ദേഹം ഉള്ളു ചെയ്തിരിക്കുന്നത്. ചങ്കിക്കൊള്ളുന്ന വർത്തമാനം പറയരുത്, ഉള്ള കാര്യം തുറന്ന് പറയുന്ന ആരെയും പേടിക്കണ്ട. അതിനൊന്നും ഒരു നാണക്കേടില്ല. ഉമ്മ നിനക്ക് ഭയങ്കര ഉറക്ക ഗുളിക. അതെ, ഒരുമാതിരി എനിക്കിട്ട് കേട്ടണം മറ്റേ വർത്തമാനം പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് ക്യാമറ വെച്ച് അഭിനേതാക്കൾ ഇങ്ങനെ ഇത് ഇങ്ങനെ കണ്ടിരിക്കുക. ഇല വന്ന് മുള്ളില് വീണാലും മുള്ളി എന്ന ഇലയിൽ വീണാലും ചീത്തപ്പേരൊക്കെ മുള്ളിന്. നമ്മൾ പറഞ്ഞു വേണ്ടായിരിക്കും, ഒന്നും കേൾക്കണ്ട. ഞാൻ പോണു. എന്താടോ, ഞാൻ പോണു. കാലം മാറി, സാധനം നല്ലതാണോ ഓടും. ഇതാ ഇപ്പോഴത്തെ ട്രെൻഡ്. ഇപ്പോഴത്തെ നാളെ ഇവിടെ ഉണ്ടാവും എന്ന് എന്താ ഉറപ്പ്? നല്ല സിനിമകൾ ഇറങ്ങാത്തത് കൊണ്ടാണ് മിമിക്രി കണ്ട് അവർ കൈയടിക്കുന്നത്. അത് കണ്ട് നിങ്ങൾ തീരുമാനിക്കുന്നു നിലവാരം കുറഞ്ഞതേ അവർക്ക് വേണ്ടുവെന്ന്. അതല്ല സത്യം. ഇനിയും ഞാൻ ഇവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടു. ജനനി 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 ജന